ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ പി എസ് എ യു പി എസ് എ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. നിലവിൽ എൽ പി എസ് എ വിഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ടുള്ള മെസ്സേജുകളാണ് ഉദ്യോഗാർത്ഥികളുടെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ പി എസ് സി പ്രൊഫൈലിലും ലഭ്യമായിരിക്കുന്നത്. യു പി എസ് എയുടെ മെസ്സേജുകൾ അടുത്തയാഴ്ച തന്നെ വന്നു തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. നിലവിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം തുടങ്ങിയ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ടുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. മറ്റു ജില്ലകളുടെ മെസ്സേജ് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. ഇവിടെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പു പറയാൻ സാധിക്കില്ല എന്നാണ്. പി എസ് സി ഒരു ലിമിറ്റഡ് കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെസ്സേജുകൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലേക്ക് അയച്ചിട്ടുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന വിവരം പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ജനറൽ വിഭാഗത്തിൽ 40 മാർക്കിന് മുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് പോയിട്ടുണ്ടെന്നാണ് വിവരം. അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജനറൽ വിഭാഗത്തിൽ 38 മാർക്കിന് മുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്നാൽ 45 മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടില്ല എന്ന പരാതികളും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാതികളെക്കുറിച്ചുള്ള വ്യക്തമായൊരു മറുപടി നൽകാൻ പി എസ് സി ഇതുവരെയും തയ്യാറായിട്ടില്ല. മെസ്സേജ് വരാത്ത ബാക്കിയുള്ള 11 ജില്ലകളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഈ ജില്ലകളിലെയും മെസ്സേജ് അയക്കേണ്ട ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ഓൾറെഡി ജില്ലാതല പി എസ് സി ഓഫീസിലേക്ക് കൈമാറിയിട്ടുള്ളതായിട്ടാണ് ലഭ്യമാകുന്ന വിവരം. അതാത് ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് മൂലമാണ് മെസ്സേജുകൾ കറക്റ്റ് സമയത്ത് പി എസ് സിക്ക് അയക്കാൻ സാധിക്കാത്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് തൊട്ടടുത്തുള്ള ദിവസം തന്നെ, ഈ ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജുകൾ ലഭ്യമായി തുടങ്ങുന്നതാണ്. അടുത്തതായി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, കൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, എൻ ഒ സി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ലഭ്യമായ സൂചനകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ 15 തീയതിക്ക് മുൻപായും കോഴിക്കോട് ജില്ലയിൽ ജൂലൈ 12 തീയതിക്ക് മുൻപായും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എൽ പി എസ് എ യു പി എസ് എ നിയമനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.